ഒരു ഹൈക്കോടതി അഭിഭാഷകൻ, അതും ഉയർന്ന പദവിയിലുള്ള ഒരു അഭിഭാഷകൻ ജഡ്ജിമാർക്ക് വേണ്ടി കൈക്കൂലി വാങ്ങി എന്നതാണ് ആരോപണം. ഞങ്ങളുടെ അന്വേഷണത്തിൽ ആ ഹൈക്കോടതി അഭിഭാഷകൻ നിസ്സാരക്കാരനല്ല. ഇന്ന് ചുമതലയേൽക്കുന്ന കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റായ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരാണ്. ഈ പേര് വെളിപ്പെടുത്താൻ ഞങ്ങൾ ഒട്ടും ഭയപ്പെടുന്നില്ല. കാരണം ഈ ആരോപണത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ട ശേഷമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. സൈബി ജോസ് കിടങ്ങൂർ, ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജി പി വി കുഞ്ഞികൃഷ്ണന്റെ പേരിൽ 25 ലക്ഷം സിനിമാ മേഖലയിലുള്ള ഒരാളോട് വാങ്ങി എന്നതാണ് ആരോപണം. ഈ ആരോപണം കഴിഞ്ഞ കുറെ നാളുകളായി ഹൈക്കോടതി അഭിഭാഷകർക്കിടയിൽ ചർച്ചയിലാണ്. നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. ജഡ്ജിക്ക് നൽകാൻ എന്ന പേരിൽ കക്ഷിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ ഹൈക്കോടതി അഭിഭാഷകനെതിരെ പോലീസ് അന്വേഷണം. അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ഭാരവാഹിയായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഭാഷകനെതിരെയാണ് അന്വേഷണം. ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ ചേർന്ന ഹൈക്കോടതി ഫുൾ കോർട്ടാണ് പോലീസ് അന്വേഷണത്തിന് വിടാൻ തീരുമാനിച്ചത്. വിഷയം വളരെ ഗൗരവത്തോടെയാണ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന നിർദ്ദേശവും നൽകിയെന്നാണ് അറിയാനാവുന്നത്. ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സൈബി ജോസ് കിടങ്ങൂരിനെതിരെയാണ് അന്വേഷണം. ഹൈക്കോടതി ജഡ്ജിമാരുടെ പേരിൽ ഒരു അഭിഭാഷകൻ കൈക്കൂലി വാങ്ങുന്നുവെന്നും ഇയാൾ അഭിഭാഷക അസോസിയേഷന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും കാട്ടി പുതുവത്സരത്തിൽ മറുനാടൻ മലയാളി ചീഫ് ഷാജൻ സ്കറിയെയാണ് ഈ ഞെട്ടിക്കുന്ന അഴിമതി കഥകൾ ആദ്യം പുറത്തുവിട്ടത്. അജിത് കുമാർ ജയസ് എന്ന പ്രമുഖ അഭിഭാഷകൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് മറുനാടൻ മലയാളി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ആരോപണ വിധേയനായ അഭിഭാഷകന്റെ പേരടക്കം വെളിപ്പെടുത്തിക്കൊണ്ട് വാർത്ത പുറത്തുവിടുകയും ചെയ്തത്. ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ അഭിനന്ദനം അർഹിക്കുന്നത് അഡ്വക്കേറ്റ് അജിത് കുമാർ ജയേസും ഈ വാർത്ത സധൈര്യം പുറത്തുവിട്ട മറുനാടൻ ഷാജൻ സ്കറിയയും തന്നെയാണ്. ഇപ്പോഴിതാ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ വിഷയത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അജിത് കുമാർ ജയേസ് ഫേസ്ബുക്കിൽ വീണ്ടും ഒരു പോസ്റ്റ് കൂടി പങ്കുവെക്കുകയാണ്. ഇത്തരം അഭിഭാഷകനെ ന്യായീകരിച്ചവർക്കും പിന്തുണച്ച ന്യായാധിപന്മാർക്കും സ്തോത്രം. നടപടിക്കായി പരിശ്രമിച്ച നട്ടെല്ലും ആത്മാഭിമാനവും അന്തസ്സുമുള്ള ന്യായാധിപർക്ക് കൂപ്പുകൈ. മഞ്ഞുമലയുടെ തുമ്പ് മാത്രമേ പുറത്തായിട്ടുള്ളൂ. ഇതും അഭിഭാഷകനും ന്യായീകരണ ഭൂതങ്ങൾക്കും അലങ്കാരമായിരിക്കും. ഇതിൻ്റെ കൂടെ കുപ്രസിദ്ധരായ ഗ്യാങ് ഓഫ് ഫൈവിനെയും ഗ്ലോറിഫൈഡ് മാനിപ്പുലേറ്റേഴ്സിനെയും കൂടി അന്വേഷിച്ചാൽ മാത്രമേ അഭിഭാഷക വൃത്തിയുടെ അന്തസ്സ് നിലനിർത്താൻ കഴിയൂ. ഇങ്ങനെയാണ് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചത്. സമാനമായി പുതുവത്സര ദിനത്തിൽ ക്രൈം പുറത്തുവിട്ടതും കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ തന്നെ തെളിവുകളായിരുന്നു. അതും കേരളത്തിന്റെ സ്വന്തം മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ 1000 ഏക്കർ ഭൂമി തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ. പിണറായി വിജയന്റെ മരുമകൻ, മകൾ വീണയുടെ ഭർത്താവ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയിട്ടുള്ള നേരിട്ടുള്ള ഒരു അഴിമതിയുടെ ഞെട്ടിക്കുന്ന കഥയാണ് ക്രൈം ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. 2023 പുറക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമിരിക്കെ ഞങ്ങൾ പുറത്തുവിടുന്ന വാർത്ത കേരളത്തെ ഞെട്ടിക്കും. അത്രയും ഭീകരമായ രൂപത്തിലുള്ള ഒരു തട്ടിപ്പാണ് ഞങ്ങൾ കൃത്യമായി തെളിവോടുകൂടി പുറത്തുവിടുന്നത്. വനാനി കാരവൻ പാർക്ക് എന്ന പേരിൽ വൻ ടൂറിസം പദ്ധതി വരുന്നു എന്ന രൂപത്തിൽ ഉടുമ്പോഞ്ചാല നിയോജകമണ്ഡലത്തിലും തമിഴ്നാടിൻ്റെ അതിർത്തിയിലുമായിട്ടുള്ള ഒരു ഏകദേശം 1000 ഏക്കർ ഭാഗത്ത് പദ്ധതി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് ഒരു ഉദ്ഘാടനം നടത്തിയിരുന്നു ഈ അടുത്ത കാലത്ത്. അത് വൻ തട്ടിപ്പാണെന്നുള്ള വിവരമാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത്. താങ്കൾക്ക് ആ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഉടുമ്പഞ്ചോല താലൂക്കിൽ ചതുരംഗപ്പാറ വില്ലേജിൽ സർവേ നമ്പർ 348/1, 348/2 എന്നീ സർവേ നമ്പറുകളിലുള്ള ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരം സ്വദേശിയായ ജ്ഞാനദാസ് എന്ന ആളുടെ പേരിലുള്ള 33/97 നമ്പർ തണ്ട പേരിൽ ഉൾപ്പെട്ട 1.2465 ഹെക്ടർ ഭൂമിയിലാണ് വനാനി കാരവാൻ പാർക്ക് എന്ന പദ്ധതി വരുന്നതായി ആ നാട്ടുകാരെ ബോധിപ്പിച്ചിട്ടുള്ളതും അവിടെ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ സംരക്ഷിത മേഖലയായ പുൽമേടുകൾ ഇടിച്ചു നിരത്തി പാറഖനനം നടത്തി അതോടൊപ്പം അവിടെ നിരവധിയായ റോഡുകൾ നിർമ്മിച്ച് കോൺക്രീറ്റിങ്ങുകൾ നടത്തി വേലുകൾ കെട്ടി തിരിച്ച് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ആ നാട്ടിലെ ജനങ്ങൾ ഈ കാര്യത്തെപ്പറ്റി ധരിച്ചു വച്ചിരിക്കുന്നത് ഇത് കേരളത്തിൻ്റെ ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്ഥാനമാണ്
അതു കാരണം ആരും ഇതിനകത്ത് ഇടപെടാൻ നിൽക്കണ്ട ചതുരംഗപാറ വില്ലേജ് ഉദ്യോഗസ്ഥർ ഉടുമ്പൻചോല തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ദേവികളോ ആർഡിഒ ഇടുക്കി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവിടെ നടക്കുന്ന അനധികൃതമായ നിർമ്മാണത്തെ പറ്റി നിരവധിയായ പരാതികൾ നൽകുകയും വിവരാവകാശം നിയമമനുസരിച്ച് ഇതിന്റെ വിശദമായ രേഖകൾ പുറത്തുവിടണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഈ വിവരാവകാശ രേഖകൾക്ക് മറുപടിയായി ചതുരംഗപാറ വില്ലേജ് ഓഫീസർ ആയിരിക്കുന്ന ശ്രീ രാജേഷ് കരമ്പാനിയിൽ എന്നയാൾ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് വനാനി കാരവാൻ പാർക്ക് എന്നൊരു പദ്ധതി നിലവിൽ ഈ വില്ലേജിലില്ല അങ്ങനെ ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു വിധ പദ്ധതികൾക്കും ഈ വില്ലേജിൽ നിന്നോ ഈ താലൂക്കിൽ നിന്നോ യാതൊരു വിധ നിർമ്മാണ അനുമതികളും നൽകിയിട്ടില്ല ഇടുക്കി ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അവരുടെ മുമ്പാകെ നമ്മൾ നൽകിയ വിവരാവകാശ അപേക്ഷ പ്രകാരം നൽകിയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി അവർ പറഞ്ഞിരിക്കുന്നത് ഇതുപോലൊരു പദ്ധതി ഉടുമ്പൻചോല താലൂക്കിൽ അനുവദിച്ചിട്ടില്ല അതിന് യാതൊരു വിധമായ അനുമതികൾ നൽകിയിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഏകദേശം കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെതാണോ തമിഴ്നാടിൻ്റെതാണോ എന്ന് പോലും വ്യക്തമായ അതിർരേഖകളോ ഡിമാർക്കേഷനോ ഇല്ലാത്ത ഒരു ഭൂമി വ്യാജ തണ്ടപ്പേരുകളും സർവേ നമ്പറുകളും ഉപയോഗിച്ച് അതിൻ്റെതായ ലാൻഡ് രജിസ്റ്ററുകൾ കൃത്രിമമായി തിരുത്തി ഏതോ മരിച്ചുപോയ ഒരാളുടെ പേരിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന ഒരു തണ്ടപ്പേരിൽ നിന്നും ഓക്കുവരവ് ചെയ്ത് ക്രമപ്പെടുത്തി ഒരു ഭൂമാഫിയായിക്ക് വേണ്ടി പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ ഉന്നതതല ബന്ധങ്ങളുള്ള ഗവൺമെൻറ്റിൽ ഒരുപാട് ബന്ധങ്ങളുള്ള ആളുകളുടെ പേരിൽ ബിനാമിയായി ഈ വക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് തികച്ചും അനധികൃതമാണ് അതിന് യാതൊരുവിധ രേഖകളുമില്ല അതിന് യാതൊരു അനുമതികളും പരിസ്ഥിതി വകുപ്പിൽ നിന്നോ വനം വകുപ്പിൽ നിന്നോ ഒന്നും ലഭിച്ചിട്ടില്ല അതുമാത്രമല്ല പ്രധാനമായും ഉടുമ്പൻചോല താലൂക്കിലെ ചതുരംഗപ്പാറ വില്ലേജിൽ മേൽപ്പറഞ്ഞ വസ്തുവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ രേഖകളും നിലവിൽ ഇവരുടെ ഓൺലൈൻ സിസ്റ്റമായ റിലീസിനകത്തില്ല 348-ൽ 1 348-ൽ 2 എന്നീ പറയുന്ന സർവേ നമ്പറുകൾ നിലവിൽ നാം ഓരോരുത്തരും സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയൊരു ഭൂമി ഉടുമ്പൻചോല താലൂക്കിലെ ചതുരംഗപ്പാറ വില്ലേജിൽ ഉള്ളതായി യാതൊരു രേഖയുമില്ല സമാനമായി തൊട്ടടുത്ത ദിവസം തന്നെ മറുനാടൻ പുറത്തുവിട്ട ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു ഇത് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട സാഹചര്യത്തിൽ മറുനാടനെ എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണിത് നവസിനിമാക്കാരനിൽ നിന്നും കേസ് എടുക്കാൻ ലക്ഷങ്ങൾ കോഴിയായി വാങ്ങിയെന്നായിരുന്നു സൈബിക്കെതിരെയുള്ള ആക്ഷേപം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയിലെത്തിയ ഈ വിഷയത്തിൽ ഹൈക്കോടതി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് കണ്ടെത്തിയത് ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റായ സൈബി ജോസ് കിടങ്ങൂരാണ് ഇത്തരത്തിലൊരു വമ്പൻ അഴിമതി നടത്തിയത് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് അഭിഭാഷക സംഘടനാ നേതാവായ സൈബിക്കെതിരെ തിരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരത്തിലൊരു കോഴ ആരോപണം ഉയർന്നു വന്നത് ഇതോടെ ഹൈക്കോടതിയിലെ മറ്റൊരു അഭിഭാഷകനായ അജിത് കുമാർ ജെഎസ് സൈബിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരോക്ഷമായി രംഗത്തെത്തി ഈ പോസ്റ്റോടെയാണ് വിഷയം ഹൈക്കോടതി ജഡ്ജി കുഞ്ഞികൃഷ്ണന്റെ ശ്രദ്ധയിൽ എത്തിപ്പെടുന്നതും ഇത് സത്യം കണ്ടെത്തുന്ന തരത്തിലേക്ക് മാറുന്നതും ഹൈക്കോടതി രജിസ്ട്രാറെ ജഡ്ജി കാര്യങ്ങൾ ധരിപ്പിച്ചതോടെ ഹൈക്കോടതിയിലെ വിജിലൻസ് സംവിധാനം അന്വേഷണം ഊർജിതമാക്കി അന്വേഷണത്തിൽ അഭിഭാഷകനെതിരെ പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിവുണ്ടെന്ന് കണ്ടെത്തുകയും അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ജഡ്ജി തന്നെ ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകുകയുമായിരുന്നു 5 ജഡ്ജിമാരുടെ പേരിലാണ് ഇയാൾ അഴിമതി നടത്തിയത് വിജിലൻസ് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ ചേർന്ന ഫുൾകോർട്ടാണ് പോലീസ് അന്വേഷണത്തിന് വിടാൻ തീരുമാനിച്ചത് ഗുരുതരമായ ആരോപണങ്ങൾ ചർച്ച ചെയ്യാനാണ് ഹൈക്കോർട്ടിന്റെ ഫുൾകോർട്ട് ചേരുന്നത് അഡ്വക്കേറ്റിനെതിരെ നടപടിക്ക് ബാർ കൗൺസിലിനോട് ശുപാർശ ചെയ്യാം ഇതിനോടൊപ്പം കോടതി അലക്ഷ്യത്തിന് കേസുമെടുക്കാം ഈ രണ്ട് വഴികൾക്ക് അപ്പുറം പോലീസിനെ കൊണ്ട് അഴിമതിയിൽ അന്വേഷണം നടത്താമെന്ന സാധ്യതയാണ് ഫുൾകോർട്ട് തിരഞ്ഞെടുത്തത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഹൈക്കോടതിയുടെ ആവശ്യപ്രകാരം ഒരു അഭിഭാഷകനെതിരെ പോലീസ് അന്വേഷണം നടത്തുന്നത് രജിസ്ട്രാറുടെ കത്ത് കഴിഞ്ഞയാഴ്ച പ്രത്യേക ദൂതനാണ് തിരുവനന്തപുരത്തെത്തി DGP കൈമാറിയത് തുടർന്ന് കമ്മീഷണറെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയാണ് DGP അന്വേഷണത്തിന് നിർദ്ദേശിക്കുന്നത് അന്വേഷണത്തിന് കാരണമായ ജെഎസ് അജിത് കുമാർ എന്ന അഭിഭാഷകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഹൈക്കോടതിയിലെ ന്യായാധിപന്റെ പേരിൽ പണം വാങ്ങിയെന്ന പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചീഫിന് സമർപ്പിച്ചിട്ടുള്ള സംഭവം അതീവ ഗുരുതരവും കേരളത്തിലെ അഭിഭാഷക വൃത്തിക്കാകെ അപമാനകരവുമാണ്
आरोप विधेयन अभिभाषक बार कौंसिल क्रिमिनल अलक्ष्य शुपारश आयुदा फुलकोर्ट परगणन की वच्चा वस्तु हाईकोड़े मुझे अभिभाषक समूह नाणके आरोप विधेय नियुक्त हाईकोड़ी अभिभाषक असोसियन भारवाह तेरे महात्मा हाईकोड़े वकील विश्वास्यत बाधी संगति और ग्यांगू चेदल कुट अपमान मुं वकील तांग कुमार मतृकापर शिक्षण न्यायाधिपर विधि न्याय वि पणमक संभव अन्वेषिक कुटवाड़े कड़ी विश्वास्यत मुंधिपर् जनाधिपत नीति न्याय संविधान स्वतंत्र नीन निल कहियाधिपर विश्वास्युमान हाईकोड़ी अभिभाषक असोसियन पतिचकूट एत्रोम आहरूनी वस्तु शेसेड़ अन्वेषिकपड़ेंिमल कुछ इलेक्शन विजय आर विशुद्धन इतम कलनाणये पुरंत अभिभाषक समूह एन ई कस्टडी पॉपुलर फ्रंट रु वकील इन्ले मुदल क्रिमिनल पुदसमूह अभिभाषक समूह का अभिभाषक क्रिमिनल जाग्रत पुलर्त अभिभाषक समूह सत्यमेव जयते।